സായി ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് ഇപ്പൊ കൺവെഷൻ റൂമിൽ വെച്ചിട്ട് സായിയോട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സായി കുഴപ്പമില്ല ഒരാഴ്ചത്തേക്ക് റെസ്റ്റ് ഒക്കെ വേണം അപ്പൊ ഗെയിമിലൊക്കെ അത്ര ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് സായി പറയുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സായി വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും സായിയോട് വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ സായി ഇഞ്ചൻ എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് ഡിസ്ക് ബൾജ് ആയിട്ടുണ്ടായിരുന്നു സായിയുടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഫിസിയോതെറപ്പി വേണമെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അതിന് പുറത്ത് പോയാലാണ് ചെയ്യാൻ പറ്റുള്ളൂ അത് ഒരു മാസം ഒക്കെ ചെയ്യണം അത് ഇവിടെ നടക്കില്ലല്ലോ എന്നൊക്കെ സായി പറയുന്നുണ്ട് അപ്പൊ ഒരാഴ്ച പറ്റണ പോലെയൊക്കെ സായിയോട് ചെയ്താൽ മതി എന്നൊക്കെ എല്ലാം കണ്ടെത്തും പറയുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ അർജുനൊക്കെ അത് കഴിഞ്ഞിട്ട് സായി അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇന്നലെ പവർ റൂമിൽ വഴക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ ശ്രീരേഖയും നമ്മുടെ നന്ദനയും തമ്മിൽ ഐസ്ക്രീം ശ്രീരേഖ എടുത്തു കഴിക്കുകയും പവർ റൂമിലുള്ള നന്ദനോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവിടെ അത് വലിയ വിഷയമായിട്ടുണ്ടായിരുന്നു ശ്രീരേഖയും നന്ദനയും തമ്മിൽ അപ്പൊ സായി ഇല്ലാത്തപ്പോ ഇവിടെ വലിയ പ്രശ്നമായിരുന്നു പവർ റൂമിൽ നിന്ന് ശ്രീത് പറയും അന്നിട്ട് അവർ ആ കാര്യങ്ങളാണ് സായിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് രാവിലെ അതിന് ശ്രീരേഖ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു നന്ദന യോഗ്യത യോഗ്യതയില്ലാത്തവരോട് നിൽക്കാൻ അർഹതയല്ല എന്നൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞോണ്ടായിരുന്ന ശ്രീരേഖ രാവിലെ കരയോ ഒക്കെ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ നന്ദന അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് ഉള്ളവരാണോ ഇവിടെ എന്നുള്ള രീതിയിൽ എന്തോ നന്ദന പറഞ്ഞിരുന്നു അപ്പൊ പിന്നെ എല്ലാത്തിനും വളച്ചൊടിച്ച് നന്ദനയുടെ അച്ഛനെ പറഞ്ഞപ്പോൾ ശ്രീരേഖയുടെ അച്ഛനെ പറഞ്ഞു എന്നാക്കി അങ്ങനെ മൊത്തത്തിൽ കുളമാക്കിയിട്ടാണ് ശ്രീരേഖ സംസാരിക്കുന്നത് ശ്രീരേഖ അങ്ങനെയാണ് എല്ലാ വിഷയം വേറെ രീതിയിലൊക്കെ ആക്കി സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ് അതൊക്കെയാണ് സായോട് നന്ദന പറയുന്നത് നന്ദനക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളും വിശ്വാസമുള്ള ഒരാളും സായിയാണെന്ന് നന്ദന പറയുകയുണ്ടായി അപ്പൊ സായി അതൊക്കെ കേട്ടോണ്ടിരിക്കുവാണ് ബിഗ് ബോസ് ലൈവില്